ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും പെയ്ഡ് ആപ്ലിക്കേഷൻസ്, അതായത് പ്രീമിയം ആയിട്ട് നമ്മൾ ക്യാഷ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ്, എക്സാമ്പിൾ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം ഒറിജിനൽ വെർഷൻ തന്നെ നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, കണ്ട് മനസ്സിലാക്കുക. അതിന് തന്നെ പറയാം, ഇതൊരു മോഡിഫിക്കേഷൻ ആപ്ലിക്കേഷനാണ്. സോ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, വേണ്ടവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുന്നു. ഓപ്പൺ ആക്കിയിട്ട് ഇതാ പ്രീമിയം ഗെയിംസിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഗെയിം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1050 രൂപയോളം ഇതിന് കൊടുക്കണം. അപ്പം സാമാന്യഗതിയിൽ ആരും ഇതിന് തയ്യാറാവാറില്ല, എങ്കിലും നമുക്ക് ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെ പറ്റുമെന്നാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ, ഒരു പെയ്ഡ് ആപ്ലിക്കേഷൻ ഞാൻ സെർച്ച് ചെയ്യാണ്. നെക്സ്റ്റ് ലൗഞ്ചർ എന്നാണ്. നിങ്ങൾക്ക് പലർക്കും ഈ ലൗഞ്ചർ അറിയാൻ സാധിക്കും. നെക്സ്റ്റ് ലൗഞ്ചർ 3D. അപ്പം ഈ ആപ്ലിക്കേഷൻ ഏകദേശം 250 രൂപ അടുപ്പിച്ച്, സോറി, 1000 രൂപ അടുപ്പിച്ച് വില വരുന്ന ആപ്ലിക്കേഷനാണ്. ഇതാണ്, നിങ്ങൾ പലരും നിങ്ങളുടെ ഫോണിൽ ചിലപ്പം ഇതിൻ്റെ ക്രാക്കഡ് വേർഷൻസ് കിട്ടിക്കാണും. നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ തന്നെ ഫുൾ സൈസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നോക്കുക, ഇപ്പോൾ 999 രൂപ ഇതിന് കൊടുക്കണമെങ്കിൽ മാത്രമേ പ്ലേ സ്റ്റോറിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മോഡിഫിക്കേഷൻ അല്ലാത്ത കറക്റ്റ് പാച്ച് ചെയ്യാത്ത വേർഷൻ ഡൗൺലോഡ് ചെയ്യുകയെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഷെയർ എന്നുള്ളതിനെ കാണിച്ചാൽ നമുക്ക് നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ആക്കി വെച്ചിരുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ലോഡായി വരുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിന് സമാനമായ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. നിങ്ങളിപ്പം അതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പഴയ വെർഷൻസ് വേണമെങ്കിൽ അതും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ലോഗിൻ ആവണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് കൊടുത്താലും ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ ആണോ അല്ലയെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഇൻ്റർഫേസ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. നമ്മുടെ സബ്ജക്റ്റ് നെക്സ്റ്റ് ലോഞ്ചർ അല്ല, എങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പെർഫെക്ഷൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതിന് ഓപ്പൺ ആക്കുന്നത്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ദാ ഓപ്പൺ ആയിട്ടുണ്ട്. ലോഞ്ചറിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് വന്നിട്ടുണ്ട്. നോക്കാം, ഇനി നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് ആണോ അല്ലയോ ഒന്നും കൂടെ നോക്കാം നമുക്കൊന്ന്. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ലോഞ്ചർ നോക്കിക്കഴിഞ്ഞാൽ അതാ ഓപ്പൺ, അതായത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ, അതായത് ഇന്ത്യയിൽ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ അല്ല. സോ നിങ്ങൾക്കിത് ഇംഗ്ലീഷിലായിരിക്കില്ല ലഭിക്കുന്നത്, നിങ്ങൾക്ക് ഇത് വേറെ ഏതോ ഒരു ലാംഗ്വേജിലാണ് ലഭിക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കില്ല, ഇങ്ങനെ ഒരു പോർഷൻ കാണാം. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആവുന്നതാണ്. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു.